മാന്തിപ്പറിച്ച് പുണ്ണാക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. ശശി തരൂരിൻ്റെ വിഷയത്തിൽ ശശി തരൂരിനെ വിലക്കുന്നു, ശശി തരൂരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കോൺഗ്രസ്സുകാരെ വിലക്കുന്നു, അതോടുകൂടി തരൂരിന് ഒരു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാവുകയും ചെയ്യും. അതെ, വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. കാരണം ഇത്തവണ എന്ന് പറയുന്നത് ഒരു ഒരു സുപ്രഭാതത്തിൽ തരൂർ വന്ന് ഇറങ്ങുന്നു, തരൂർ നേരെ മലബാറിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു, നേരെ മലബാറിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ആദ്യം വിളിച്ചത്. അപ്പൊ അവിടെ ചെന്നപ്പം യൂത്ത് കോൺഗ്രസ്സുകാരൻ കാലം മാറി, ഒറ്റ നേരെ ഇരുട്ടി വെളുത്തപ്പെടുത്തേരെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പരിപാടിയില്ല ഉടനെ അത്. പക്ഷെ എം കെ രാഘവന്റെ അന്നേരം ഉള്ള അവസരോചിതമായ ഇടപെടലാണ് ആ പരിപാടി അവിടെ നടത്താൻ സാധിച്ചത്. അത് വേറെ പ്ലാറ്റ്ഫോം ആണെങ്കിലും പക്ഷേ അതിന് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകളും. അതാണ് ഈ പറഞ്ഞത്, ശരിക്കും ശശി തരൂരിനെ ആ വഴിക്ക് അങ്ങ് വിട്ടിരുന്നെങ്കിൽ ഇത് കുഴപ്പമൊന്നും. കുറെ പരിപാടികൾ പങ്കെടുക്കുന്നു ഒന്നോ രണ്ടോ വാർത്തയാവും ബി ജെ പിക്ക്, എന്തായാലും ബി ജെ പിക്ക് എതിരെ ആണ് അദ്ദേഹത്തിന്റെ ആ സെമിനാറുകളെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായി അതങ്ങനെ ഒരു പരിപാടിയായി പോകും. ലീഗ് നേതൃത്വത്തെ പതിവ് പോലെ പോയിരുന്ന് കണ്ട് അവർ, കാരണം ലീഗ് സംഘടിപ്പിക്കുന്ന തങ്ങളുടെ പേരിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആ നിലയിൽ വെറുതെ ഒരു ഒരു ചെറിയ കോളം വാർത്തയായി അങ്ങ് അവശേഷിക്കേണ്ടുന്ന കാര്യത്തിന് ഇത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആശങ്കയാണ്. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ചിലർക്കുണ്ടാകുന്ന ആശങ്കയാണ്. അത് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞല്ലോ. അല്ല, ഈ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എൻ എസ് എസ് അദ്ദേഹത്തെ അവരുടെ മന്നം ജയന്തി സമ്മേളനത്തിന് വിളിക്കാൻ പോകുന്നു. ശശി തരൂർ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമ്പോൾ ഈ മൂന്ന് തവണയും എൻ എസ് എസിന്റെ ഒരു ഗുണം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പരസ്യമായി ആദ്യത്തെ തവണ പരസ്യമായി ഡൽഹി നായരാണ് എന്ന് പറഞ്ഞു, ഇവിടുത്തെ നായരല്ല ഞങ്ങൾ, എന്തിന് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ പിന്തുണയ്ക്കണം, ആഗോള നായന്മാരെ എന്ന് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള മെന്റാലിറ്റി ആയിരുന്നു. ഏറ്റവും കൂടുതൽ കുമ്മനത്തിനോടൊപ്പമായിരുന്നല്ലോ എൻ എസ് എസിന്റെ മനസ്സ് മുഴുവൻ, അവര് പരസ്യമായും രഹസ്യമായും ഒക്കെ അത് ഓപ്പറേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ആളിനെ മന്നം ജയന്തിക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ എൻ എസ് എസിന്റെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് താലൂക്ക് സമ്മേളനത്തിന് പോലും ശശി തരൂരിനെ അതിഥിയായി ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ ഇല്ല, അത് പൂർണ്ണമായി എൻ എസ് എസ് അവഗണിച്ചിരുന്ന ഒരു വ്യക്തിയെ അവര് സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായ ഒരു ബോധ്യം അവിടെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരു അതിന് തൊട്ട് മുമ്പ് ഒരു ഒരാഴ്ച മുമ്പ് സതീശനെ കുറിച്ച് കാര്യം പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി കളയുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതെ അതെ, അത് അതിന്റെ ഒരു തുടർച്ചയാണത്. അതിന് സതീശൻ മറുപടിയും പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ളത് വേണ്ടെന്നും പറഞ്ഞു. അല്ല, ഈ യഥാർത്ഥത്തിൽ വി ഡി സതീശനെ ഇനിയിപ്പോ സതീശൻ ഒരു മയപ്പെട്ട സമീപനമൊക്കെ സ്വീകരിച്ചാൽ പോലും സതീശനെ നമ്പാൻ പറ്റില്ല എന്ന് എൻ എസ് എസ് കണക്കാക്കുന്നുണ്ട്. കാരണം സതീശനെ അക്കാര്യത്തിൽ സതീശൻ ഇപ്പോൾ ഒരു സോഫ്റ്റ് നിലപാട് പാർട്ടിയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ ഈ വെട്ടിമുറിച്ച പോലെ ഒരു മറുപടിയൊന്നും പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ നോക്കിയില്ല. ഞങ്ങൾക്ക് സമുദായ നേതാക്കൾ എല്ലാ സമുദായ നേതാക്കളും വേണം എന്നൊക്കെ ഉള്ളൊരു നിലപാട് പറയുകയും ചെയ്തു. പക്ഷെ അപ്പോഴും സതീശന്റെ ഒരു പൊതു ചിന്താഗതി എന്ന് പറയുന്നത് ഈ സാമുദായിക സംഘടനകളോടൊന്നും അത്ര വലിയ അടുപ്പം വേണ്ട എന്നുള്ളത് തന്നെയാണ്. അത് ഒരു ഒരു പക്ഷേ ഈ പറവൂരിലെ വോട്ട് ജയിക്കാൻ ചിലപ്പോൾ അങ്ങനെയൊന്നും വേണ്ടായിരിക്കാം. കേരളത്തിൻ്റെ മൊത്തത്തെ സാഹചര്യം എടുക്കുമ്പോൾ കോൺഗ്രസിന് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. എൻ എസ് എസ് അത് തിരിച്ചറിയുന്നുണ്ട്, അതുകൊണ്ടാണ്. കാരണം സതീശനെ നമ്പിയിട്ട് കാര്യമില്ല, നാളെ അധികാരത്തിലെത്തിയാൽ ഞങ്ങളെ തള്ളിപ്പറയും. പക്ഷേ പിണറായി തള്ളിപ്പറയുന്നതിനേക്കാൾ ശക്തമായി തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും കൂടി വന്നു കഴിഞ്ഞാൽ ആകെപ്പെട്ടു. കാരണം ഇടതുപക്ഷം ഇപ്പോൾ എൻ എസ് എസിനെ മൈൻഡേ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവിടെയാണ് കഴിഞ്ഞ പോളിംഗ് ബൂത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകരോട് വാക്ക് പറഞ്ഞു. അത് തന്നെയാണ്, അല്ലെങ്കിൽ സമദൂരമൊന്നുമില്ല. അതെ, ആ ദൂരമാണ് എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതുണ്ട്. യഥാർത്ഥത്തിൽ അപ്പൊ തരൂരിലേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്യാണ് ലീഗ്, ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അതെ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇനി അധികാരമില്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഈ നേതാക്കന്മാരെല്ലാം പരീക്ഷിച്ച് ഒരു മൂലയിലായി ലീഗ്. ഇനിയിപ്പം പുതിയൊരു നേതാവിനെ പരീക്ഷിക്കാം. അല്ല, ലീഗിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വലിയ പ്രാധാന്യമില്ലെങ്കിലും യു ഡി എഫില് അവരാണല്ലോ ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. ലീഗ് പോയാൽ യു ഡി എഫ് എന്നുള്ളതിൽ ഒരുപാട് നഷ്ടം ഉണ്ടാകാൻ പോകുന്നതാണ്. യഥാർത്ഥത്തിൽ ലീഗ് തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പോടുകൂടി ശശി തരൂരിന് കോൺഗ്രസ് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്.
ആ ഇമേജിനെ മുതലെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സുധാകരൻ വന്നപ്പോഴും സതീശൻ വന്നപ്പോഴും ആവേശത്തോടു കൂടിയാണ് ലീഗ് സ്വീകരിച്ചത്. രണ്ടുപേർക്കും പാർട്ടിയിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചു, പക്ഷെ അത് സംഭവിക്കുന്നില്ല. അതെ, സുധാകരനാണെങ്കിൽ ലീഗ് മാത്രമല്ല കേരള സമൂഹം ആ ഒരു പ്രതീക്ഷയിലായിരുന്നു, പക്ഷെ അത് പോയില്ലേ. അതെ, ഓരോ പാർട്ടി പ്രവർത്തകനും ഇപ്പം സുധാകരൻ വന്നപ്പോഴത്തേന് കുറേ പാർട്ടി പ്രവർത്തകരൊക്കെ എന്തൊരു ആവേശമായിരുന്നു, അതുപോലെ വി ഡി സതീശൻ വന്നപ്പോഴ്. പക്ഷേ ഇത് രണ്ടും ചാവിള്ളയായി പോയില്ലേ. ഒരു എന്തിനാ പറയുന്നത്, അദ്ദേഹം വന്നപ്പോൾ രണ്ടാമത്തെ ടേമിലേക്ക് അടുക്കുന്നു, ഇന്നേ വരെ ഒരു സെക്രട്ടറി വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? കെ പി സി സി സെക്രട്ടറിമാരെ, ജനറൽ സെക്രട്ടറി അല്ല, സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കുറേ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി, കുറേ കൂടിയാലോചനകളൊക്കെ നടത്തി, പക്ഷേ ആ ജനറൽ സെക്രട്ടറിമാരുടെ കാര്യം പോലും എത്ര സമയം കഴിഞ്ഞിട്ടാണ്, ഏകദേശം ഒരു വർഷമായപ്പോഴാണ് ജനറൽ സെക്രട്ടറിമാരെ വെച്ചത്. ഡി സി സി വരവുകളെ വെച്ചിട്ടില്ല, വെച്ചില്ല. അപ്പം ഇത്രയും യൂണിറ്റ് കമ്മിറ്റി വലിയ ആവേശത്തോടുകൂടി തുടങ്ങിയതാണ്, അത് അവിടെ നിന്നു, ഇല്ല പിന്നീട് ഒരിടത്തുമില്ല. പക്ഷേ ഈ ഒരു സ്ഥിതി മുൻപൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കു പറഞ്ഞാൽ ഏറ്റവും ശക്തമായി കെ പി സി സി പോകുമെന്ന് കരുതിയ ഒരാളിന്റെ നേതൃത്വത്തിൽ ഏറ്റവും ദുർബലമായ രീതിയിലാണ് അത് പോകുന്നത് എന്നുള്ളതാണ് നഗ്നമായ യാഥാർത്ഥ്യം. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയിപ്പോ വി ഡി സതീശനും കെ സുധാകരനും അതേ അവരുടെയൊക്കെ ആർമിയും എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും പച്ചയായ യാഥാർത്ഥ്യം ഈ രണ്ടു നേതാക്കന്മാരും കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ അണികൾ വല്ലാത്ത നിരാശയിലാണ്. അത് അങ്ങനെ നല്ല കോൺഗ്രസ്സുകാരോട് സംസാരിച്ചാൽ അവർ രഹസ്യമായിട്ട് അവർ കൃത്യമായിട്ട് കാര്യം പറയും. അവർ നിരാശയിലാണ്. അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വലിയ കുതിപ്പാണ്, അതൊന്നും സംഭവിക്കുന്നില്ല. രാവിലെയും വൈകുന്നേരവും മാധ്യമപ്രവർത്തകരുടെ മുമ്പ് വന്ന് 4 ഡയലോഗ് അടിച്ചതുകൊണ്ട് കാര്യമില്ല. മാസ് ഡയലോഗ് അടിക്കും, അക്കാര്യത്തിലൊന്നും സംശയമില്ല. അവിടെയാണ് പ്രശ്നം. കോൺഗ്രസിന് ഇപ്പൊ ഭാരത് ജോഡോ യാത്രയൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണർവുണ്ട്, ഒരു ചലനം. പിന്നെ അതിനെയൊക്കെ വളരെ അതാണ് അതിന്റെ തുടർച്ചയായിട്ട് അതിനെ കൂടെ പുള്ളപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു നേതൃത്വത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെയാണ് ശശി തരൂരിന് അവിടെ ആളുകളുടെ പിന്തുണ ഉണ്ടാകുന്നത്, അവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നത്. ഒരു വേറൊരു തരത്തിൽ ഫോക്കസ് ഉള്ള ഒരാൾ നാളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നു. സംഘടനയ്ക്കകത്ത് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറിനെ കോൺഗ്രസ്സിൽ വേറെ ആരെയും പ്രതീക്ഷിക്കേണ്ട. ഇനിയുള്ളത് ശശി തരൂരിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രതീക്ഷ, മറ്റുള്ളവരും അത് തന്നെയാണ് കാണുന്നത്. അല്ല, അപ്പോഴും ഈ ശശി തരൂരിന് അങ്ങനത്തെ ഒരു ഒരു ഒന്നാമത് നേതാവായി നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക കോൺഗ്രസ്. അത് പല പ്രവർത്തകർക്കും ഉണ്ട്, പല ചെറിയ നേതാക്കന്മാരും അതിൽ വലിയ നേതാക്കന്മാർക്കും വരെ ഉണ്ട്. ശശി തരൂരിനോടൊപ്പം പോയാൽ നമുക്കൊരു സംരക്ഷണം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കും. പക്ഷെ അവിടെ ഈ എ ഗ്രൂപ്പിന്റെ നിലപാട് നിർണായകമാവില്ല. അതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ആരോഗ്യ നില, അത് അത് വെച്ചിട്ട് പിന്നെ ഇപ്പം പുള്ളിക്ക് ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി, അദ്ദേഹത്തിന് അസുഖമൊക്കെ മാറും, പക്ഷേ പഴയതുപോലെ ഓടി നടന്നുള്ള ഒരു പാർട്ടി പ്രവർത്തനം, ഒരു പാർട്ടിക്കാരൻ വിളിച്ച അദ്ദേഹം എത്ര ആരോഗ്യമില്ലെങ്കിൽ പോലും കാസർഗോഡ് ഒരാൾ വിളിച്ചാൽ പോലും അത് എടുത്ത് ചിലപ്പോൾ പറ്റുമെങ്കിൽ അവിടെ ഓടിയെത്തുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാറ്. പക്ഷേ ഇനി അങ്ങനെ അദ്ദേഹത്തെ ആ രീതിയിൽ വിടാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പോലും അതിന് തയ്യാറാവത്തില്ല. കാരണം പിന്നെ പുതുപ്പള്ളി തിരുവനന്തപുരം അതിനിടയ്ക്കുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്തു പോവുക എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതിനുവേണ്ടി പറ്റത്തില്ല. കാരണം ഇപ്പൊ കാസർഗോഡ് ഇപ്പൊ ഒരു ദിവസം മൊത്തം ട്രെയിനിലൊക്കെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങി ഒറ്റയ്ക്ക് പോകുന്ന ഒരു അതൊന്നും നടക്കുന്ന ഇനി അദ്ദേഹത്തെ കൊണ്ട് അത് നടക്കുമെന്ന് നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷയില്ല. ആ സാഹചര്യത്തിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ മനസ്സ് ശശി തരൂരിനോടൊപ്പമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പുള്ളി അത് പുള്ളിയുടെ മനസ്സ് കൂടെ ആയിരുന്നു എന്ന് അത് വായിച്ചെടുക്കാൻ പറ്റി, അത് ആയിരുന്നു താനും. പക്ഷേ ഇനിയുള്ള ചോദ്യം, ഉമ്മൻചാണ്ടി സാറിന് പകരം ശശി തരൂര് എ ഗ്രൂപ്പിന്റെ വക്താവാകുമോ, എ ഗ്രൂപ്പ് കൊണ്ട് നടക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തിയുണ്ടോ? ഇനിയിപ്പോ വേറെ ഇപ്പൊ എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പിന് ബാക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നേതാക്കളുണ്ട്. ഇപ്പൊ ബെന്നി ബെഹനാനെ പോലെയുള്ള നേതാക്കളുണ്ട്, അവര് പിന്നെ തിരുവഞ്ചൂര് ഇങ്ങനെയൊക്കെ ജോസഫ്, അത് ഇവർക്ക് ബാക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് അല്ല, ഈ ആ ഒരു സമവാക്യം ഒക്കെ ഈ സതീശനും സുധാകരനും വന്നപ്പോ കുറെ മാറിയതാണ്, വീണ്ടും തിരിച്ച് അതുകൊണ്ട് ഈ ബാക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ആളുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിനെ നയിക്കാൻ ഒരു ലീഡറിന്റെ അഭാവം അവിടെ ഉണ്ട്. അത് ശശി തരൂരിന് നികത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ അതിന് സാധിക്കുകയാണെങ്കിൽ
ഇപ്പൊ ശശി തരൂർ ഗ്രൂപ്പ് ഒന്നും വേണ്ട എന്നുള്ള നിലപാട് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ലാതെ ശശി തരൂരിന് അതെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ല. ആളുകൾക്ക് ഈ കൂടെ നിൽക്കാമെന്ന് വിചാരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾക്കും അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ലാതെ അവർ നിൽക്കത്തില്ല. കാരണം തരൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചില ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, തരൂര് നിൽക്കുന്നു, ആവേശമൊക്കെ ഉണ്ടാക്കുന്നു, ഒരു ക്രൂഷ്യൽ മൊമെന്റ് വരുമ്പോ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ, പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ഫൈറ്റിൽ ഒന്ന് പതറിപ്പോയാൽ കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പോ ഇതേ വിട്ടിച്ച് നേരെ ഡൽഹിക്ക് വലിഞ്ഞതയോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അങ്ങനെ ആ ഒരു ആശങ്ക ഇല്ലാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു ബാക്കപ്പ് ഉണ്ടാവണം. ആ ബാക്കപ്പ്, എ ഗ്രൂപ്പിന്റെ ബാക്കപ്പ് ഉണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങൾ നേരെ മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തന്നെയല്ല, ഇവിടെ സാധാരണ ഒരു പ്രവർത്തകൻ ഇപ്പോഴത്തെ സ്ഥിതി ഇന്നലെയും വെനിയാന്നും രണ്ടു ദിവസമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭാവി മുഖ്യമന്ത്രി ശശി തരൂരാകുമോ? അപ്പൊ മുഖ്യമന്ത്രി കസേരയിൽ കണ്ണു നട്ടിരിക്കുന്നവരാണ് അദ്ദേഹത്തെ എതിർക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു പ്രചരണം ഇപ്പം രണ്ടു ദിവസമായി നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനൊരു ബാക്കപ്പും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം.